നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രസീൽ ടീം കഴിഞ്ഞ ദിവസം പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. പക്ഷേ നെയ്മറും ഡാനിലോയും ഒന്നും ആ ഒരു പരിശീലനത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ അഭാവം വലിയ തിരിച്ചടിയാണ്. എന്നാൽ ആന്റണി മുഴുവൻ സമയ പരിശീലനത്തിന് ഇറങ്ങിയത് ആരാധകർക്ക് ആശ്വാസമായിരുന്നു. ബ്രസീൽ ടീമിന്റെ പരിശീലന വേദിയിലാണ് നമ്മളിപ്പോഴുള്ളത്. നിർണായക മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ നേരിടാനൊരുങ്ങുകയാണ് ബ്രസീൽ ടീം. നെയ്മർക്ക് പകരം, പരിക്കേറ്റ നെയ്മർക്ക് പകരം ആരായിരിക്കും കളിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ടിറ്റയോട് ഇത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ടിറ്റെ അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ടീമിന്റെ ടാക്ടിക്സ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ലൈനപ്പിനെ സംബന്ധിച്ചോ ഒന്നും പറയാൻ തയ്യാറല്ല എന്നാണ് ടിറ്റെ പറഞ്ഞത്. എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് നമ്മളിപ്പോൾ ബ്രസീലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അവർ നൽകുന്ന വിവരമനുസരിച്ച് നെയ്മർക്ക് പകരം ഒരു പക്ഷേ പക്കേറ്റയാകും ആ പൊസിഷനിൽ കളിക്കുക. പകരം പക്കേറ്റ കളിച്ചിരുന്ന മിഡ്ഫീൽഡിലേക്ക് ഫ്രെഡ് കളിക്കാനെത്തും. അതല്ല എന്നുണ്ടെങ്കിൽ മുന്നേറ്റ നിരക്ക് കൂടുതൽ ആക്രമണത്തിന് തീവ്രത നൽകിക്കൊണ്ട് റോഡ്രിഗോയെ, റയൽ മാഡ്രിഡ് താരം റോഡ്രിഗോയെ ആ നെയ്മർ കളിച്ചിരുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരും എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഉള്ളത് ബ്രസീലിന് ഡാനിലോയുടെ പരിക്കാണ്. വിങ്ങിൽ ഡാനിലോയ്ക്ക് പകരം പ്രതിരോധത്തിൽ ആര് കളിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് കൂടുതൽ സാധ്യത എന്തായാലും എഡർ മിലറ്റാവോക്കാണ് എന്നാണ് ബ്രസീലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും ഫുട്ബോൾ വിദഗ്ധരും എല്ലാം പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ വെറ്ററൻ താരം ഡാനി ആൽവ്സിനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കും. ടീമിൽ മറ്റു കാര്യമായ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. പക്ഷേ സ്വിറ്റ്സർലാൻഡ് കടുത്ത പ്രതിരോധത്തിലായിരിക്കും കളിക്കുക. ആ പ്രതിരോധത്തെ മറികടക്കുന്ന ഒരു പ്രകടനമായിരിക്കും ബ്രസീലിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ആദ്യ മത്സരത്തിൽ ബ്രസീൽ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. സെർബിയെ രണ്ടാം പകുതിയിൽ നിഷ്പ്രഭരാക്കുന്ന ഒരു പ്രകടനമായിരുന്നു അവർ പുറത്തെടുത്തത്. റിച്ചാർലിസൺ ഇരട്ട ഗോളുമായി തിളങ്ങുകയും ചെയ്തു. മുന്നേറ്റ നിരയിൽ കളിച്ച റഫീനയും അതോടൊപ്പം തന്നെ വിനീഷ്യസ് ജൂനിയറും പകരക്കാരായി ഇറങ്ങിയ ആന്റണിയും റോഡ്രിഗോയും എല്ലാം ഫോം കണ്ടെത്തി. പ്രതിരോധത്തിലും കിഴവുകളൊന്നും ഉണ്ടായിരുന്നില്ല. നായകൻ തിയാഗോ സിൽവ അതോടൊപ്പം തന്നെ മാർക്കിനോസ്, അലക്സാണ്ട്രോ അടങ്ങിയ എല്ലാവരും മികച്ച ഫോമിലായിരുന്നു. കസമൈറോയുടെ പ്രകടനവും എടുത്തു പറയണം. പ്രത്യേകിച്ചും ഡിഫൻസിലും അതോടൊപ്പം തന്നെ ടീമിനെ കളിയൊരുക്കുന്നതിലും ഒരുപോലെ മികവ് കാട്ടുകയായിരുന്നു കസമേറോ. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു ലൈനപ്പ് ഉണ്ട്. മികച്ച പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ പുറത്തെടുത്തത്. അതിന്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ടിറ്റയ്ക്ക് ഒരുപക്ഷെ നെയ്മർ ഇല്ലെങ്കിലും ടീം ജയിക്കാനാകും എന്നുള്ളൊരു ആത്മവിശ്വാസം ടിറ്റ പ്രകടിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഇവിടെ ഡാനിലോയും അതോടൊപ്പം തന്നെ നെയ്മറും ഒന്നും പരിശീലന വേദിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം കണങ്കാലിനേറ്റ പരിക്കാണ് നെയ്മറിന് ലോകകപ്പിലെ ഈ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരം നഷ്ടമാക്കിയിട്ടുള്ളത്. യുവനിരയുടെ ഒരു കരുത്തുമായി, അതായത് വിനീഷ്യസ് ഉണ്ട്, റോഡ്രിഗോയുണ്ട്, അവസാന നിമിഷമിറങ്ങിയ മാർട്ടിനെല്ലിയുണ്ട്, അങ്ങനെ വിഭവങ്ങളുടെ ഒരു ധാരാളിത്തമുള്ള ടീമാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ താരങ്ങൾക്ക്, ഈവൻ ബ്രസീൽ ടീമിലെ ഏറ്റവും സൂപ്പർ താരമായ, ഏറ്റവും മികച്ച താരമായ നെയ്മറിന് പരിക്കേറ്റിട്ട് പോലും കോച്ച് ടിറ്റയ്ക്ക് വലിയ ആശങ്കകളില്ലാത്തത് അതുകൊണ്ടാണ്, ഈ വിഭവ ധാരാളിത്തം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ടീമിനെ എല്ലാ നിലയ്ക്കും തോൽപ്പിക്കാനാകും. രണ്ടാം ജയം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ലോകകപ്പിലെ രണ്ടാം മത്സരം പൂർത്തിയാക്കി വലിയ വിജയത്തോടെ തന്നെ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ക്യാമ്പ്. ക്യാമറാമാൻ ഹരി മുണ്ടൂരിനൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.